ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നാടൻ കോഴികളെ വളർത്തുന്ന ആളുകൾക്ക് തിരഞ്ഞെടുക്കാവുന്ന മൂന്ന് ചോയ്സിനെ പറ്റി, മൂന്ന് രീതികളെ പറ്റി. അപ്പം അത് കണ്ട ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. നമ്മൾ ബ്രോയിലർ കോഴികളെ അല്ലെങ്കിൽ ഇറച്ചി ആവശ്യത്തിന് കോഴികളെ വളർത്തുകയാണെങ്കിൽ നമുക്കതിൽ എന്തൊക്കെ രീതികൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ അതുതന്നെയാണ്. ഇന്നലെ നാടൻ കോഴികളെ കുറിച്ചുള്ള വീഡിയോ കാണാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ കാർഡ് രൂപത്തിൽ ഇവിടെ വരും, ആ സമയത്ത് അതൊന്ന് കയറി കാണുക. അപ്പം ഇന്നത്തെ വീഡിയോ ബ്രോയിലർ കോഴികളെ വളർത്താൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനും ഒരു മൂന്ന് രീതികൾ തന്നെയാണ് ഞാനിവിടെ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അനുയോജ്യമായത് ഏതാണ് എന്നുള്ളത് ചിന്തിച്ച് ആലോചിച്ച് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തുടങ്ങുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ബ്രോയിലർ കോഴികളെ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് മൂന്ന് രീതികൾ, പ്രധാനമായിട്ട് മൂന്ന് രീതികളാണ് ഉള്ളത്. അതിലെ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് പലരും ചെയ്യുന്ന ഒരു സംഗതിയാണ് ഇന്റഗ്രേഷൻ മെത്തേഡിൽ കോഴികളെ വളർത്തുക എന്നുള്ളത്. ഇന്റഗ്രേഷൻ മെത്തേഡ് എന്താണ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അത് നിങ്ങൾക്ക് കാണാം, എന്റെ പുറകിൽ കാണുന്നത് പോലെയുള്ള ഒരു ഷെഡ് നിർമ്മിക്കുക, കോഴികളെ വളർത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുക, അതായത് വെള്ളം, കറണ്ട്, അങ്ങനെ വാഹന സൗകര്യം മുതലായിട്ടുള്ള സംഗതികളൊക്കെ ഒരുക്കി, ലൈസൻസ് അടക്കമുള്ള സംഗതികളൊക്കെ ഒരുക്കിയതിനു ശേഷം കോഴിക്കുഞ്ഞുങ്ങളെ നമ്മുടെ ഫാമിൽ കൊണ്ടുവന്ന് ഇറക്കിത്തരുന്ന കമ്പനികളോ അല്ലെങ്കിൽ വ്യക്തികളോ ഉണ്ട്. അവരെ തേടി കണ്ടുപിടിച്ച് അവരിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കുക. ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പൈസ കൊടുത്ത് ഇറക്കുകയല്ല ചെയ്യുന്നത്. ഇന്റഗ്രേഷൻ രീതി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലുള്ള കമ്പനികളോ വ്യക്തികളോ നമ്മുടെ ഫാമിലേക്ക് കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കിത്തരും. ആ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തീറ്റ ഇറക്കിത്തരും, അതിന് വാക്സിനേഷൻ ചെയ്യാനുള്ള വാക്സിനുകൾ ഇറക്കിത്തരും. പിന്നെ സമയാസമയങ്ങളിൽ അവരുടെ ഡോക്ടർമാരോ അല്ലെങ്കിൽ ഈ കമ്പനികളൊക്കെ വലിയ വലിയ കമ്പനികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഡോക്ടർമാരുണ്ടാവും. അവർ സമയാസമയങ്ങളിൽ വന്ന് കോഴികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അസുഖങ്ങളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനെ വളർത്തി 45 ദിവസം, ഏകദേശം 45 ദിവസം ആകുമ്പോൾ ഇതേ കമ്പനികളോ അല്ലെങ്കിൽ കമ്പനികൾ ചുമതലപ്പെടുന്ന ഏജൻസിയോ വന്ന് നമ്മൾ വളർത്തുന്ന കോഴികളെ പിടിച്ചു കൊണ്ടുപോകും. അവർ തന്നെ വിപണനം നടത്തും. അപ്പം നമ്മൾ ഇന്റഗ്രേഷൻ മെത്തേഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലുള്ള ഷെഡ്, മുഴുവനായിട്ടുള്ള പണികൾ കഴിഞ്ഞിട്ടുള്ള ഒരു ഷെഡ് പണിയുക. ഇന്റഗ്രേഷൻ രീതിയിൽ ഇറക്കിത്തരുന്ന കമ്പനികളോ അല്ലെങ്കിൽ വ്യക്തികളോ ഇറക്കിത്തരുന്ന കോഴിക്കുഞ്ഞുങ്ങളെ 45 ദിവസം നോക്കി വലുതാക്കി അവരെ തിരിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ രീതി എന്ന് പറയുന്നത്. കർഷകർക്ക് വലിയ നഷ്ടമില്ല എന്ന് ഉള്ള ഒരു രീതിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തെരഞ്ഞെടുക്കുന്ന രീതിയും ഇന്റഗ്രേഷൻ രീതിയാണ്. തുടക്കത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ കർഷകർക്ക് വരുന്നുള്ളൂ. വിപണിയിലുണ്ടാവുന്ന ലാഭനഷ്ട സാധ്യതകളൊന്നും തന്നെ ഇങ്ങനെ ഇന്റഗ്രേഷൻ രീതിയിൽ കോഴികളെ വളർത്തുന്ന വ്യക്തികൾക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകളും അതിനെ തെരഞ്ഞെടുക്കുന്നത്. ഇതിൽ നമുക്കുള്ള ലാഭം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ കോഴികളെ ഇവിടെ വളർത്തി ഫാമിൽ വളർത്തി തിരിച്ചെടുക്കുമ്പോൾ എത്ര കോഴിയാണോ ഉള്ളത് ആ കോഴി തൂക്കിയതിന് ശേഷം എത്ര തൂക്കമാണ് ആ മൊത്തം കോഴികൾക്കും കിട്ടിയത് എന്ന് കണക്കാക്കി, ആ തൂക്കത്തിന് 1 കിലോയ്ക്ക് 6 രൂപ എന്ന നിരക്കിൽ, അധികം സ്ഥലത്തും 6 രൂപ കേട്ടോ, 5 രൂപ മുതൽ 7 രൂപ വരെ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അധിക സ്ഥലത്തും 6 രൂപയാണ് 1 കിലോയ്ക്ക് കിട്ടുന്നത്. അതായത് ഒരു ഫാമിൽ 10,000 കോഴി ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഫാമിൽ 10,000 കോഴി ഞാൻ ഇറക്കി 45 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് കമ്പനിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കിലോ, ഏറ്റവും ചുരുങ്ങി 2 കിലോ വെച്ചായാലും 20,000 കിലോ ആയി. 20,000 കിലോയ്ക്ക് 6 രൂപ തോതിൽ 120,000 രൂപ ഈ 45 ദിവസം കഴിയുമ്പോൾ നമുക്ക് കിട്ടും. പിന്നെ അതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഉള്ള വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഒരു രീതിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുന്നത്
ഇതേപോലെ ഷെഡും കാര്യങ്ങളൊക്കെ നിർമ്മിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സംഗതിയും ഒരുക്കിയതിനു ശേഷം നമ്മൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കി കോഴിക്കുഞ്ഞുങ്ങളെ, അതായത് ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കൊണ്ട് വന്ന് നമ്മുടെ ഫാമിൽ ഇട്ട് അതിനുള്ള തീറ്റയും മരുന്നും, മരുന്ന് എന്ന് പറഞ്ഞ വാക്സിനുകൾ കേട്ടോ, വാക്സിനുകളും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പൈസ മുടക്കി വാങ്ങി നമ്മൾ തന്നെ വളർത്തി നമ്മൾ തന്നെ വിപണി കണ്ടെത്തുന്ന ഒരു രീതിയാണ്. അതായത് എല്ലാ റിസ്ക്കും സ്വയം ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു രീതി. ആ രീതി പക്ഷെ അധികം വിജയകരമല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ മാർക്കറ്റ് അറിഞ്ഞ് ബ്രോയിലർ കോഴികളെ ഇറക്കുന്ന ആളുകളാണെങ്കിൽ വിജയിക്കാൻ പറ്റും. കാരണം വില കൂടി നിൽക്കുന്ന സമയം എപ്പോഴാണ് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വിജയമാവാൻ പറ്റും. എങ്ങനെയാണ് മാർക്കറ്റ് വിലയിലനുസരിച്ച് നമുക്ക് ഫാമുകളിൽ കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കുന്നവർക്ക് എങ്ങനെയാണ് ലാഭം എന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കാർഡ് രൂപത്തിൽ വരും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് മാർക്കറ്റിൽ ഒരു 100 രൂപയാണെങ്കിൽ ഒരു കോഴികളെ സ്വന്തമായിട്ട് ഇറക്കുന്ന ഒരു കർഷകന് എന്ത് കിട്ടും, അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ രീതിയിൽ കോഴി ഇറക്കി തരുന്ന ഒരു കമ്പനിക്ക് എന്ത് കിട്ടും എന്നുള്ളതിന്റെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ മുമ്പ് ചെയ്തത്. അപ്പൊ കാർഡ് രൂപത്തിൽ വന്നിട്ടുണ്ടാവും, അതൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ബ്രോയിലർ കോഴിയുടെ വിപണിയെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ രീതിയിൽ കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞത് ഇന്റഗ്രേഷൻ രീതിയിൽ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തി തിരിച്ചു കൊടുക്കുക എന്നുള്ളത്, അതായത് അതിൽ പറഞ്ഞ ആ കമ്പനികളോ വ്യക്തികളോ ആയിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കി ഷെഡ് നിർമ്മിച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് കുഞ്ഞുങ്ങളെ ഇറക്കി കൊടുക്കുക, തീറ്റ ഇറക്കി കൊടുക്കുക, നമ്മളുടെ തന്നെ ഒരു പ്രതിനിധി ആയിട്ടുള്ള ഡോക്ടറോ അല്ലെങ്കിൽ അങ്ങനെ വെറ്റിനറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആരെങ്കിലും ഒരാളെ ഇതിന് ഫാമുകളിൽ പോയി കോഴികളെ നോക്കാൻ വേണ്ടി നിയമിച്ച് എല്ലാ ചെലവുകളും നമ്മൾ വഹിച്ച് പക്ഷെ നോട്ടം മറ്റുള്ളവരെ ഏൽപ്പിക്കുക. അതായത് ഇപ്പൊ ഞാൻ ഒരു ഇന്റഗ്രേഷൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 1000 കോഴിക്കുഞ്ഞുങ്ങളെ എടുക്കുന്നു, വേറൊരു ഫാമുള്ള ആൾക്ക് ആന കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കി കൊടുക്കും, അവർക്ക് തീറ്റ സമയാസമയങ്ങളിൽ എത്തിച്ചു കൊടുക്കും, വാക്സിനുകൾ സമയാസമയങ്ങളിൽ എത്തിച്ചു കൊടുക്കും, അവര് അതിനെ 45 ദിവസം വളർത്തി അവർ നോക്കി വളർത്തി വലുതാക്കിയതിനു ശേഷം അവരിൽ നിന്ന് ഞാൻ ആ കോഴിക്കുഞ്ഞുങ്ങളെ തിരിച്ചെടുക്കും. തിരിച്ചെടുത്തിട്ട് അവർക്ക് ഞാൻ കൊടുക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് 1 കിലോയ്ക്ക് നേരത്തെ പറഞ്ഞ 6 രൂപ, 5 രൂപ മുതൽ 7 രൂപ വരെയുള്ള 6 രൂപ ഞാൻ അവർക്ക് കൊടുത്ത് അവരിൽ നിന്ന് കോഴിയെ ഞാൻ വാങ്ങുന്നു, എന്നിട്ട് ആ കോഴിയെ ഞാൻ വിപണനം ചെയ്യുന്നു എന്നുള്ള രീതിയിലും നിങ്ങൾക്ക് ബ്രോയിലർ കോഴി വളർത്തലിലേക്ക് വരാം. ഇതിലേതാണ് നിങ്ങൾക്ക് അനുയോജ്യമായത് എന്നുള്ളത് ആലോചിച്ച് ചിന്തിച്ചതിന് ശേഷം മാത്രം ഈ രീതിയിലേക്ക് വരിക. ഒരു സ്ഥലമൊക്കെ ഉണ്ട്, ഫാമൊക്കെ നിർമ്മിക്കാൻ പറ്റിയ സ്ഥലമുണ്ട് എന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഫാം നിർമ്മിച്ച് ഇന്റഗ്രേഷൻ രീതിയിൽ കോഴികൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. മറ്റ് 2 ഓപ്ഷനുകളും, അതായത് 2-ാമതും പറഞ്ഞതും 3-ാമതും പറഞ്ഞിട്ടുള്ള രീതികളിൽ സ്വന്തം റിസ്ക് എടുത്തതിന് ശേഷം മാത്രം അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം വിപണിയിൽ ലഭിക്കുന്ന വിലയ്ക്കനുസരിച്ചാണ് നിങ്ങളുടെ ലാഭവും നഷ്ടവും ഇരിക്കുന്നത്. ചില സമയത്ത് വില വളരെ കുറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നഷ്ടം ഉണ്ടാവും, പക്ഷെ വില കൂടി നിൽക്കുന്ന സമയത്ത് അത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. പക്ഷെ മാർക്കറ്റ് അറിഞ്ഞുകൊണ്ട് മാത്രമേ അവസാനത്തെ 2 രീതികൾ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. ആദ്യം പറഞ്ഞ ഒരു വീഡിയോ കാർഡ് രൂപത്തിൽ ഇവിടെ വരുമെന്ന് പറഞ്ഞ് നോക്കിയാൽ വിലയിൽ വരുന്ന വ്യത്യാസങ്ങൾ എങ്ങനെ ഫാമിലെ കോഴികളെ ഇറക്കുന്ന ആളുകൾക്ക് ബാധിക്കുന്നുള്ളത് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ബ്രോയിലർ കോഴികൾ ഇറക്കുന്നതിന്, ബ്രോയിലർ കോഴികളെ വളർത്തുന്നവർക്കുള്ള 3 രീതികൾ. എല്ലാവർക്കും അതിന്റെ ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.